അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നത് ഞാൻ ഇന്ന് കാണിച്ച ENT ഡോക്ടറെ കുറിച്ചിട്ടാണ്. ഏറ്റവും നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. കാരണം ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പോകുമ്പോൾ ഭയങ്കര പേടി, അല്ലെ നമുക്ക് സംസാരിക്കാൻ ഒരു പ്രശ്നം തോന്നും, അങ്ങനെയല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞാൻ കാണിച്ച ENT ഡോക്ടർ ആദർശ് പണിക്കർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡോക്ടറായിരുന്നു. കാരണം അത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ ആ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടുള്ള സംസാരമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്ന ഒരവസ്ഥ. ചില ഡോക്ടർമാർ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ലേ, അപ്പോൾ അവർ എനിക്ക് നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളോട് ഒരു ക്ലോസ് ആണെന്ന്. അപ്പോൾ ഡോക്ടർ അത്രയും സോഫ്റ്റായിട്ടാണ്. അപ്പോൾ തൊണ്ടിയിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂളായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ ചില ഡോക്ടർ എന്തൊക്കെ ചെയ്യും, ഇരിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും അവരുടെ എക്സ്പീരിയൻസ് തന്നെ അനുസരിച്ച് പെരുമാറും. പക്ഷേ ആദർശ് ഡോക്ടർ എന്ന് പറയുന്നത് നല്ല ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ടിരിക്കും. അങ്ങനെ നമ്മളെ ഒരു സോഫ്റ്റ് നമ്മളെ ആ ഒരു ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റിയിരുന്നു ഡോക്ടറുടെ അടുത്ത്. ഇപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ENT ഡോക്ടറെ ആർക്കെങ്കിലും സമീപിക്കണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡോക്ടർ ആദർശ് പണിക്കറാണ്. അത്രയും ക്ലോസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മരുന്നൊക്കെ തരും. ഞാൻ ഒരുപാട് ഡോക്ടറെ കണ്ടു. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് നോക്കി ഓരോ ടാബ്ലറ്റ് തരും, സിറപ്പ് തരും, മരുന്ന് തരും, പിന്നെ ഇത് വരും. അപ്പം ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്, ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. തൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പെയിനൊക്കെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഇത്, അപ്പോൾ ഒന്ന് ട്രീറ്റ്മെൻറ് എടുക്കാണ്ട് ശരിയാവാൻ തോന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് വരാം. ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഡോക്ടറെ കാണിക്കാം. അധികം ആരും ഇല്ല കേട്ടോ, വൈകുന്നേരമാണ്, ഒരു 5 മണി ആ ഒരു സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ അധികം ആരും ഉണ്ടായിട്ടില്ല. വേഗം തന്നെ ടോക്കണും കിട്ടി. അതുപോലെ തന്നെ ടോക്കൺ കിട്ടിയാലും ഡോക്ടർ വന്നാലും കാണിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു. ഡോക്ടർ തൊണ്ട ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അലർജിയോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ നാളെ രാവിലെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം കുറച്ച് രാത്രിയൊക്കെ ആവാനായില്ലേ, അപ്പോൾ ഇപ്പോൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ രാവിലെ വരാൻ പ്ലാൻ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒന്ന് മീൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ മീൻ മാർക്കറ്റിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പം നമ്മുടെ റോഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞു റോഡ് കേട്ടോ, ഇടവഴിയാണിത്, ഹൈവേ അല്ല. അപ്പോൾ മീൻ മാർക്കറ്റിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പച്ചപ്പും. ഇപ്പോൾ സിറ്റി ലൈഫിൽ താമസിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അതാ ഞാനിങ്ങനെ പോവുകയാണ് എത്താനായിട്ടോ. അപ്പോൾ അതാ മീൻ മാർക്കറ്റിലേക്ക് വണ്ടിയൊക്കെ അവിടെ സൈഡിലാക്കിയിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ഒരു റെയിൽവേ പാളമൊക്കെ മുറിച്ച് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കടന്നിട്ട് വേഗം മീനൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ മാർക്കറ്റിൽ വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മീൻ എത്രയാണോ വില അതിൻ്റെ കുറച്ചൊരു പൈസ ഇളവ് കിട്ടും കേട്ടോ. ഇവിടെ വന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പൈസ ലാഭം കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇവിടേക്ക് തന്നെ വരുന്നത്. എപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും എന്താ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങുന്നതെന്ന്. പക്ഷേ പുറത്തുനിന്ന് നമുക്ക് കൊണ്ടുതരുന്നതും അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിയും ഈ ഒരു മീൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി പൈസ ലാഭം കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മീൻ മാർക്കറ്റിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുള്ളനും അതുപോലെ തന്നെ മത്തിയാണ് കേട്ടോ വാങ്ങിയത്. ഇന്നലെ ചെമ്മീൻ വാങ്ങിയതുകൊണ്ട് അത് വാങ്ങണ്ട വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുള്ളനും അതുപോലെ തന്നെ മത്തിയും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തട്ടുകടയിൽ കയറിയിട്ട് നല്ല ചൂടുള്ള പലഹാരം വാങ്ങിപ്പോയാടും ചായ ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മെഡിക്കൽ ഷോറിൽ കയറിയിട്ട് തലവേദനയുടെ പെയിൻ കില്ലറും കൂടി വാങ്ങിയിട്ടോ. നല്ല തലവേദനയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നാടും മീനൊക്കെ മുറിച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. വേഗം കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മീനൊക്കെ വേഗം തന്നെ മുറിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട്. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഒന്ന് തൊണ്ട സ്കാനും കൂടി ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു അസിഡിക് ആയതുപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടറോട് ഇതുവരെ എനിക്ക് 6 ഇയറിൻ്റെ അടുത്തായി ഒരു ഇൻഫെക്ഷൻ വന്നിട്ട്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ എല്ലാവരും ഓരോന്നാണ് പറയുന്നത്. ചിലവർ പറയുന്ന അത് നമ്മുടെ എയർ കാറ്റ് കൊള്ളുമ്പം തൊണ്ട ഡ്രൈ ആയി പോകുന്നതെന്ന് പറയുന്നുണ്ട്. കുറേ ആൾ പറയുന്നു പിന്നെ അസിഡിക്കിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഓരോന്ന് ഓരോരാൾ ഓരോ തരത്തിലുള്ള ഇൻഫർമേഷനാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു വേദനയും ഉണ്ട്. ഇപ്പോൾ തൊണ്ട ഈ ഒരു
തൊലി പൊട്ടി പൊട്ടി അവിടെ ഒരു പെയിൻ പോലെയാണ് ഇപ്പോൾ ഉള്ളത്, മുറിഞ്ഞ വേദനയില്ലേ, ആ ഒരു വേദനയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് അധികം വെച്ചുകൊണ്ടിരുന്നാൽ ഇതിലും വലിയ റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പോൾ ഡോക്ടർ ആദർശ് പണിക്കറാണ്. അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇപ്പോൾ ഒരു അസിഡിക് പോലെ റെഡ് കളറായിട്ട് അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ഏതായാലും ഒന്ന് സ്കാനും ബ്ലഡ് ടെസ്റ്റും അലർജിക്കാണോ എന്താണെന്ന് നോക്കാമെന്ന് നോക്കിയിട്ട് തന്നെ ടാബ്ലറ്റൊക്കെ തരാ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ പോവുകയാണ്. അപ്പോൾ പോയിട്ട് കാണിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ അതിന് ശേഷം എന്താണ് എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വരാം അല്ലേ. അപ്പോൾ എനിക്ക് പോയിട്ട് വരുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനുണ്ട്, കാരണം തൊണ്ടക്ക് സ്കാനാണെന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും, ബൾബ് ടെസ്റ്റാണോ എന്താണെന്ന് അറിയില്ല, ഒരു പേടി. ഇതിന് മുന്നേ എനിക്ക് ചെയ്തായിരുന്നു, വയറിനൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ബൾബ് ഇട്ടിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ പ്രഷറൊക്കെ കുറഞ്ഞ് ആകെ ക്ഷീണമായി അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഉണ്ടായത്. ഡോക്ടേഴ്സൊക്കെ പേടിച്ചു, കാരണം എനിക്ക് ശ്വാസമൊന്നും കിട്ടാത്ത അവസ്ഥയിലാണ് പോയി. അപ്പോൾ എനിക്ക് ഈ ഒരു തൊണ്ടക്കും അതുപോലെ പേടിയാവുന്നു, എന്താണ് അവസ്ഥ ഉണ്ടാവില്ല, എനിക്ക് ആകെ ടെൻഷനായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല, കാരണം നല്ല പേടിയുണ്ട്. അപ്പോൾ എന്തായാലും എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ നിങ്ങളോടുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇതിടുന്നത്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. പോകുന്ന വഴിയിൽ പുതുമന ജ്വല്ലറിയിൽ ഒന്ന് കയറി, എൻ്റെ കമ്മലിൻ്റെ ആണി ഒന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് പൊട്ടി വീഴാന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും കമ്മലൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റെഡ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഒരു പേൾ ടൈപ്പുള്ള ഒരു സ്റ്റെഡാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടുന്ന് എടുത്തിട്ട് നേരെ വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമ്മലൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡിസൈൻ കമ്മലാണ് കേട്ടോ എടുത്തത്, ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും ഡോക്ടറെ കാണിക്കാൻ കയറാമെന്ന് വിചാരിച്ചു, കാരണം ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഉണ്ടല്ലോ തൊണ്ടയ്ക്ക്. അപ്പോൾ ഏതായാലും അത് ചെയ്യുമ്പോഴേക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, എങ്കിലും വേഗം കാണിക്കാൻ പറ്റി കേട്ടോ. ഡോക്ടർ കാഷ്വാലിറ്റി പോയിട്ടില്ലേ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ, വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്തു, റിസൾട്ട് വരണത്രേ. അപ്പോൾ റിസൾട്ട് ആവുന്നത് വരെ അവിടെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ലൈറ്റായിട്ട് ഒരു ലൈം ടീയും ഒരു ചിക്കൻ റോളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി റിസൾട്ടൊക്കെ വന്നിട്ട് ഡോക്ടർ എന്താണെന്ന് പറഞ്ഞാലേ ഒരു സമാധാനമാവുമല്ലോ. അപ്പോൾ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്താണെന്ന് പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് വന്നു കേട്ടോ, വീട്ടിലെത്തി. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, അസിഡിറ്റി കൂടിയതാണ് പ്രശ്നം. അതായത് ഇപ്പം നല്ലോണം അസിഡിറ്റിക് ആയിട്ടുണ്ട് തൊണ്ടയും അതുപോലെ തന്നെ വയറൊക്കെ അസിഡിറ്റി കൂടിയ അവസ്ഥയിൽ നിൽക്കുന്നതാണ്, അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിൻ്റെ ടാബ്ലറ്റ് മരുന്നുകൊണ്ട് അത് കഴിച്ചാൽ ഓക്കെ ആവുന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചായ കാപ്പി നോൺ വെജ് ഐറ്റംസ് അതൊക്കെ കുറക്കണം, അതാണ് അസിഡിറ്റിയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കാരണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പെയിൻ കില്ലർ തിന്നാറുണ്ട്, എനിക്ക് പീരീഡ് സമയത്തുള്ള വയറുവേദനക്ക് പെയിൻ കില്ലർ ഇല്ലാണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എടുക്കുന്നതുകൊണ്ട് അസിഡിറ്റി കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റൊക്കെ ഉണ്ട്, പിന്നെ കുറേ സമാധാനമുണ്ട്, കാരണം ഞാൻ പീടിച്ചു വിട്ടു തൊണ്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ റെഡ് കളറ് ഇറിറ്റേഷനും അതുപോലെ തന്നെ പൊട്ടുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ ടെൻഷനായിപ്പോയി. എൻ്റെ ദൈവമേ, എൻ്റെ തൊണ്ട എന്താ ഇത്രയും കാലമായില്ലേ, ഇത് കുറയുന്നില്ലല്ലോ കുറയുന്നില്ലല്ലോ. അപ്പോൾ ടെൻഷനായിപ്പോയി. അപ്പോൾ വേറെ പ്രശ്നമില്ല, അസിഡിറ്റി ആയിരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സമാധാനം. നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ ഞാൻ കുറച്ചിപ്പോൾ വെയിറ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുന്ന വെച്ചാൽ നോൺ വെജും പാലും മുട്ടയൊക്കെ ഞാൻ ഡെയിലി കഴിക്കുന്നുണ്ട്, ഇനി അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം വീണ്ടും മെലിയും, കാരണം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അസിഡിറ്റി നല്ലോണം ആയാലും നിങ്ങൾക്കറിയില്ലേ, എനിക്കിപ്പോൾ വോമിറ്റിങ് ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ നോൺ വെജൊക്കെ കംപ്ലീറ്റ് നിർത്തണം. നോൺ വെജ് ഞാൻ അധികമൊന്നും കഴിക്കാറില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കഴിക്കുന്നത് ചെമ്മീൻ, നങ്ക്, പുതിയാപ്ല, അതൊക്കെ റെഡ് ഫിഷ് അല്ലേ, ചൂടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫിഷൊന്നും
അധികമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ മുട്ട കഴിക്കാറുണ്ട്, അപ്പോൾ മുട്ട എല്ലാം സ്റ്റോപ്പ് ചെയ്യണം. അസിഡിറ്റി കൂടാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇതൊക്കെ. അപ്പോൾ സോ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് അസിഡിറ്റിനെ കുറയ്ക്കണം, അപ്പോൾ ഈ പ്രശ്നമൊക്കെ കുറയും. അപ്പോൾ എനിക്ക് എടുത്ത് പറയാണ്ട് നിൽക്കാൻ കഴിയില്ല, കാരണം ഞാൻ കാണിച്ചത് അനാമയ ഹോസ്പിറ്റൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ഞാൻ ENTനെയാണ് കാണിച്ചത്. ഡോക്ടർ ആദർശ് പണിക്കർ നല്ലൊരു സർവീസായിരുന്നു, കാരണം അത്രത്തോളം എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ. കാരണം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സ് വരെ കാണിച്ചു ഈ ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം, ഈ ഒരു പ്രോബ്ലം കാരണം ഞാൻ മാറി മാറി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അപ്പോൾ ചിലവർ പറഞ്ഞു ഇൻഫെക്ഷനാണ്, കൂൾ വാട്ടർ അതായത് തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് ഇൻഫെക്ഷൻ ആയതാണ്, ചിലവർ ബാക്ടീരിയ വൈറസ് അങ്ങനെയുള്ള പ്രോബ്ലംസാണ്, ചിലവർ പറയും വായിൽ ഞാൻ പറഞ്ഞായിരുന്നു കാറ്റ് അത് എയർ കൊള്ളുമ്പം അവിടെ ഡ്രൈ ആയി പോയിട്ട് വരുന്നതാണ്, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസാണ് ഓരോ ഡോക്ടേഴ്സും പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കിത് ഈ ഒരു കാരണം മാറാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി, കാരണം എന്താണിതെന്ന് അറിയുന്നില്ല. ഓരോരാളും ഓരോ കാരണങ്ങളാണ് പറയുന്നത്. അപ്പോഴാണ് ഞാൻ അനാമയ ഹോസ്പിറ്റലിലെ ENT ഡോക്ടറെ വിളിച്ചതും ബുക്ക് ചെയ്തതും കാണിക്കാൻ പോയതും. അപ്പം പോയപ്പോൾ തന്നെ എനിക്ക് ഒരു സന്തോഷം തോന്നി, കാരണം അത്രയും കൂളായിട്ട് നമ്മുടെ ആ ഒരു അസുഖമൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ. ആദ്യം പോയാടും തന്നെ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്ട് മരുന്ന് തരാൻ കഴിയില്ല പറഞ്ഞിട്ടില്ല, ഒരു ചെക്കപ്പിനും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എഴുതി. അപ്പോൾ ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനൊന്നുമില്ല, അസിഡിറ്റി നല്ലോണം ആയതാണ്. അപ്പോൾ അസിഡിറ്റി ആണ് പ്രോബ്ലം എന്ന് ഡോക്ടർ ക്യാമറ ഉള്ളിലേക്ക് കടത്തിയതിന് ശേഷം ക്യാമറ വഴി മൊത്തം ത്രോട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു, തൊട്ട് കാണിച്ചു തന്നു ഇന്ന സ്ഥലത്താണ് അസിഡിറ്റി വന്നത്, ഇതാണ് പ്രശ്നം എന്നൊക്കെ കാണിച്ചു തന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്നു നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം സന്തോഷം തോന്നി, കാരണം വേറെ എല്ലാ ഡോക്ടറും നമ്മളോട് എന്താ അസുഖം എന്ന് നമുക്കും അറിയുന്നില്ല, ഡോക്ടർക്കും അറിയുന്നില്ല, ഡോക്ടർ ഇങ്ങനെ ഓരോ മരുന്ന് അയച്ച് തരുന്നത് നമ്മൾ കഴിക്കുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഡോക്ടർ എന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നു നമ്മളെ ചെക്ക് ചെയ്തിട്ട് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ന അസുഖമാണെന്ന് ഓരോന്ന് കാണിച്ചു തന്നതിന് ശേഷമാണ് മരുന്ന് കൂടും നമുക്ക് തന്നത്. അപ്പോൾ അത്രയും സന്തോഷം തോന്നി, ആ ഒരു പേടി മാറിക്കിട്ടിട്ടോ. ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു, കാരണം കുറേ ഇയേഴ്സായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫുഡും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കുറച്ചധികമായിട്ട് നോൺ വെജ് കഴിക്കുന്നുണ്ട്, ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു, മുട്ട മാത്രമായിരുന്നു കഴിക്കാറ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഡേയ്സ് ആയിട്ട് ചിക്കൻ അതുപോലെ തന്നെ റെഡ് ഫിഷസ് ആയിട്ടുള്ള നങ്ക് അതുപോലെ തന്നെ പുതിയ അപ്പള ചെമ്മീൻ ചായ ഇതൊക്കെ കുറച്ച് അധികമായിട്ട് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. എനിക്ക് പീരിയഡ് സമയത്ത് വയറുവേദനയില്ല കൂട്ടത്തിലാണ്, അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നത്. എനിക്ക് തൊണ്ടക്കം മാത്രമല്ല ഈ ഒരു വയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും പുകച്ചിലും വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മനസ്സിലായി അസിഡിറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. ചായ കുടിക്കൽ നിർത്തണം, ഡോക്ടേഴ്സ് പറഞ്ഞു ചായ കാപ്പി അതുപോലെ തന്നെ ചൂടുള്ള ഫുഡ് അതൊക്കെ കുറച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കുറക്കാൻ പറ്റും. അപ്പോൾ സോ അസിഡിറ്റി ആണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെയും ഒരു സമാധാനം, ഒരുപാട് ഞാൻ ആഴത്തിൽ അങ്ങ് പോയി, കാരണം എന്തൊക്കെ അസുഖമാണ് തൊണ്ടക്കതൊക്കെ വരുമ്പോൾ. അപ്പോൾ ആ ഒരു പേടി പോയി കിട്ടി. അസിഡിറ്റിയൊക്കെ നമ്മൾ വിചാരിച്ചാൽ കുറക്കാൻ പറ്റുന്നതല്ലോ, ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ്. സോ ഞാൻ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് അസിഡിറ്റിയൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വോമിറ്റിങ് അതുപോലെ തന്നെ ആ ഒരു പുകച്ചിൽ കാരണം എന്തൊക്കെയോ അസ്വസ്ഥത, തൊണ്ട മുതൽ നമ്മുടെ വയറ് വരെയുള്ള ഭാഗം മൊത്തത്തിലൊരു പ്രശ്നത്തിലാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം. ഇപ്പം നിങ്ങൾക്കും കണ്ടാലും മനസ്സിലാവും പണ്ടത്തതിനെ കുറച്ച് വെയിറ്റൊക്കെ കൂടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫുഡിൻ്റെ പ്രശ്നം തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് കുറച്ച് മെലിയൊക്കെ ചെയ്യട്ടെ. മെലിയുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കാര്യമായിട്ട് മെലിയുന്നതും തടിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ENT ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഡോക്ടർ ആദർശ് പണിക്കർ അനാമയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടോളൂ കേട്ടോ, നല്ല ഡോക്ടറാണ്, നല്ല സർവീസാണ്, അത്രയും കംഫർട്ടായിട്ട് നമ്മൾ വെക്കും, നമ്മുടെ ആ ഒരു ടെൻഷൻ കുറക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിലായിരിക്കും തരുന്നത്. അപ്പോൾ
ഇപ്പം എൻ്റെ ഒരു ടെൻഷനും പോയി, വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു. ഇതാണ് എൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള തൊണ്ടയുടെ അവസ്ഥ. ഇത് ഡോക്ടർ സെൻഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് തോന്നുന്നു. കാരണം ഡോക്ടർ ഇത് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ രോഗാവസ്ഥ ശരിക്കും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത് കാണുമ്പോൾ. അപ്പോൾ ഈ ഒരു അസിഡിറ്റിക്ക് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മെഡിസിൻ, ഇതൊക്കെയാണ് നമ്മുടെ അസിഡിറ്റി കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം. ചായ, കാപ്പി, അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നതൊക്കെ കുറച്ച് നല്ല പോലെയുള്ള ആരോഗ്യം നിങ്ങൾ വീണ്ടെടുക്കുക, നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി.